നീ ഇവിടെ നിന്ന് ഈറ്റ വെട്ടുവാ, പുലി ഇറങ്ങിട്ടുണ്ട്. ആ അദ്ദേഹത്തെ എന്നെ കൊലടിച്ചിട്ട് പോയോളവൻ. നീ പാൻ്റെ ഊരിക്കോ, അത് കൊള്ളാം. പുറത്താവും പെട്ടെന്ന് ഇത് ഊരാൻ പറ്റണല്ല. പാൻ്റെ മാത്രം ഊരിയാ മതിയേ. എന്താ അയ്യോ ഇതെന്ത് ചെയ്യും? എത്ര നേരമായി പാറു നിന്നെ നോക്കി ഞാൻ ചിരിക്കണത്. ഒന്ന് സ്മൈല് ചെയ്തി. അയ്യോ എന്നാ നോക്കേ, എനിക്ക് മനസ്സിലായില്ല. അതാ എന്താ കണ്ണിന്റെ കോണോ? നിന്റെ വായ എന്താ ഇങ്ങനെ തീർത്തിരിക്കണേ? പഴുവ ചന്ദ്ര ഒരുപോലെ ഏറ്റപ്പം കൊണ്ടുവന്നു. അവനെവിടെ കിട്ടിയ ഒറ്റ കുല? അത് ഞങ്ങൾ അടിച്ചു മാറ്റിയതാ. എന്തിനാ ആന്റിയുടെ കള്ളം പറയണേ? ഞാൻ പറയാം, പുലി ഒരു ഏത്തക്കൊലം കൊണ്ട് പോവായിരുന്നു. ഞാൻ ചോദിച്ച അപ്പ തന്നെ, ഞങ്ങള് പഴയ കൂട്ടുകാരാണ്. എടാ നിന്റെ കൊലയായിരുന്നടാ. ആയിരുന്നാ? അതാണ് പുലി എന്റെ അടുത്ത് ചോദിച്ചത് ആന്റെ അപ്പനെ മനെ കണ്ടാർന്നാന്ന്. അയ്യോ എന്നെ കണ്ടെന്ന് പറഞ്ഞേക്കല്ലേ, എന്റെ അഡ്രസ് കൊടുത്തേക്കല്ലേ, എന്നെ കൊറേറ്റ് ഓടിച്ചതാണ്. നീ എന്താ മുണ്ടില്ലാതെ? ഇത് പുതിയ പാഷിംഗ് ആണ്. നീ പാഷിംഗും കളിച്ചേടുന്നു, നിന്റെ മുണ്ടും കൊണ്ടാ പിള്ളേര് പോകടാ. ഇത് കോഴിയാണാ? അല്ല മയിലി. കോഴിനെ പോലിരിക്കുന്ന മയിലി. അപ്പൊ നീ എന്നെ വിട്ട് കാട്ടാനേ ആയി ലബ്ബ എന്ന് പറഞ്ഞ നേരാണാ? നേരാണെന്ന് വെച്ചാ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ ലബ്ബയും. ആഹാ, അപ്പൊ നീ അവക്ക് സപ്പോർട്ടിങ് വേണം. ഞാനല്ലാതെ എന്നെ മുത്തിനെ വേറെ ആരെങ്കിലും ലബ് ചെയ്യാമെന്നാ വെട്ടിക്കരി കടുവിക്കിട്ട് കൊടുക്കും ഞാൻ. പിന്നെ പ്രേമൻ നസീറിനെ പോലെ വടക്കം പാട്ടിലെ നായകനാണെന്നാ വിചാരം. എന്താ ചെമ്പകത്തിന്റെ ലബറല്ലേ? കുറച്ച് പത്രാസിലാകാന്ന് വിചാരിച്ചു. ആദ്യം നിനക്ക് കൊണ്ടുവന്നേ ഏത്തപ്പഴം കഴിച്ചാടി. എനിക്കൊന്നും പഴം വേണ്ട, എനിക്ക് കുറിഞ്ഞിപ്പൂ മതി. എന്തുപൂ? നീല കുറിഞ്ഞിപ്പൂ. എത്ര നാളായി ചന്ദ്രനോട് പറയണ കുറിഞ്ഞിപ്പൂ എനിക്ക് കൊണ്ടുതരാൻ. എന്തിനാ? തലവെക്കാൻ. കുറിഞ്ഞിപ്പ് തലവെച്ചാ നമ്മുടെ മംഗളം പെട്ടെന്ന് നടക്കുമെന്ന് ചന്ദ്രന്റെ അച്ഛമ്മ പറഞ്ഞു. അന്ന് ഏത് മല പോയിട്ടാണെങ്കിലും കുറിഞ്ഞിപ്പൂ ഞാൻ ഇന്നലെ കൊണ്ടുവരും. പക്ഷെ ഒരു കാര്യം. എന്താ അത്? കുറിഞ്ഞിപ്പൂ പറിക്കാൻ പോണതിന് മുമ്പ് ഒരു സൂത്രം തരും. എന്ത് സൂത്രം? ൂ എന്നാ ഞാൻ തരട്ടെ. പിന്നെ കേട്ട ശിവണ്ണ, എന്ത് പറ്റി? എണ്ണം വല്ലോ ഉണ്ടോ? ഞാൻ കൊരുത്തരാ. എന്താണ്ണ? നമ്മുടെ അപ്പൻ ഓർമ്മയുണ്ടോ നിനക്ക്? അപ്പ അതാ കാര്യം, കഞ്ഞി കുടിക്കുമ്പോ എന്തിനാ അപ്പനെ അമ്മയെ ഓർക്കണേ? വേണം, നമ്മുടെ അപ്പന് വലിയൊരു ആശണ്ട. നിന്നെ രാസാത്തിയായി കാണണോന്ന്. എന്റെ മോള് ഒരു രാസകുമാരിയാവും പോവാ. അണ്ണൻ ഇന്നും കുടിച്ചല്ലേ? നമ്മുടെ അപ്പനാണെയില്ല. അണ്ണൻ ഒരു കാര്യം പറഞ്ഞ മോൾ അനുസരിക്കൂ? അണ്ണൻ പറഞ്ഞ ഞാൻ അനുസരിക്കാണ്ടിരിക്കോ? നമ്മുടെ എസ് പി എമാനെ പറ്റി നോക്ക് എന്താ തോന്നണേ? ദൈവമാ, ഏമാൻ എന്റെ പോട്ടം പിടിച്ച കാര്യം ഞാൻ അണ്ണനോട് പറഞ്ഞില്ലേ? ഉള്ളില് സ്നേഹമുള്ളത് കൊണ്ടാ ഏമാൻ പോട്ടം പിടിച്ചത്. നല്ല തങ്കം പോലത്തെ മനസ്സാ. ഏതായാലും ഞാനൊരു കാര്യം ഉറപ്പിച്ചു. എന്ത് കാര്യം? മോടെ മംഗല നിർത്തുന്ന കാര്യം. അത് നേരത്തെ ഉറപ്പിച്ചതാണല്ലോ. അതല്ല, എസ് പി എമാന് മോളെ പെരുത്തിഷ്ട. മോളെ മംഗലം കഴിക്കാൻ ആശയുണ്ടെന്ന് ഏമാൻ എന്നോട് പറഞ്ഞു. എന്നിട്ട് ശിവാണ് എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല, പറയണം. എന്താ? സമ്മതമാണെന്ന്. ശിവാണോ? ചന്ദ്രനും മോള് വല്ലാണ്ട് സ്നേഹിച്ചിട്ടുണ്ടാവും. പക്ഷേങ്കില്, എനിക്ക് വലുത് എന്റെ മോളുടെ ജീവിത. ഏമാനെ പോലെ വലിയൊരാളുടെ കെട്ടിയോളാവണത് നമുക്ക് കിനാവ് കാണാൻ പറ്റുന്ന കാര്യമാണ്. നേരാമണ്ണം ചുറ്റാനൊരു തുണി പോലും ഇല്ലാതെ ഈ ചെറ്റക്കുടി കിടക്കണ എന്റെ മോള് കൊട്ടാരത്തിലേക്കാ പോവാൻ പോണത്. ശിവാനെ പ്രാന്ത് പിടിച്ച എന്തൊക്കെയായി പറയണത്? ചന്ദ്രനെ അല്ലാതെ മറ്റാരെയും ഞാൻ മംഗലം കഴിക്കില്ല. എന്റെ സ്വഭാവം നിനക്കറിയാല്ല, പറഞ്ഞത് കേട്ടില്ലെങ്കി പിന്നെ ഞാനും ജീവനോട് ഇരിക്കില്ല. ഉം
സാറിന്റെ വെള്ളച്ചാട്ടത്തിൽ നോക്കില്ലേ, അവൻ എഴുതാൻ പോണേനാ. എടോ ആന്റപ്പ, എന്തോ ചെമ്പകത്തെ കുറിച്ച് തന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ അവൾ ചെമ്പകമല്ല, തങ്കമാണ്, തനിത്തങ്കം. നാട്ടിലെങ്ങാനും ആ കുട്ടി ജനിച്ചിരുന്നെങ്കിൽ ലോകസുന്ദരി പട്ടം കിട്ടിയേനെ. എനിക്കൊരു സംശയം, ഈ കൊച്ചിനെ കുറിച്ച് അറിഞ്ഞത് കൊണ്ടാണോ സാറ് കാട്ടിലേക്ക് വന്നത്? എന്നാലും എന്റെ കുഞ്ഞിനോട് ശിവൻ ഇങ്ങനെ ചെയ്തല്ലോ. കൂടെ കൊണ്ടു നടന്ന് ആശിപ്പിച്ചിട്ട് എന്റെ ചന്ദ്രുവിനെ കണ്ണീര് കുടിപ്പിച്ചല്ലോ മഹാഭാവി. എന്നാ പറയാനാ, ശിവൻ ചന്ദ്രുവിനോട് കാണിച്ച് ഊരിനെ നിരക്കാത്ത റീട് തന്നാ. പക്ഷെ എങ്കിലും പെങ്ങളെ രാസാത്യാക്കാൻ കിട്ടുന്ന അവസരമാ. ഏനോട് മൂപ്പം പൊറുക്കണോന്ന് ശിവൻ പറഞ്ഞപ്പാ ഏനു ഉത്തരം മുട്ടി. പോരാത്തേന അവന്റെ സ്വഭാവവും. ആഹാ, മൂപ്പര് അവനെ പേടിയാണല്ലേ. നമ്മുടെ ഊരിലെ ആണുങ്ങളുടെ വാക്കിലാണ് വില, അത് മൂപ്പരറിയാല്ല. ഇത് കൊലച്ചതി തന്നെ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായ അച്ഛൻ്റെ തനിനിറം. ചന്ദ്രുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവന്റെ കൊടലും പണ്ടോ കുത്തി പുറത്തിട്ടാനായിരുന്നു. പിന്നെ ഒരു കുത്തുകാരൻ നിൽക്കുന്ന അങ്ങോട്ട് ചെന്നാ മതി. ശിവളെ ചെയ്തു തന്നെ ശരി. ആ ചെമ്പകൻ ചന്ദ്രുവിന്റെ കൂടെ പൊറുക്കാണെങ്കിൽ ഉയരിയിരിക്കണവരെ പട്ടിണി അടക്കും. അല്ലാണ്ടെന്ത്? ഊരിൽ നിന്നൊരു കോന്തനെ കെട്ടിട്ട് എന്റെ ഗതി കണ്ടില്ലേ? ഒന്ന് നിർത്തണ്ടാ, ജാറ്റ കൊണ തൂത്താ പോലെന്ന് പറഞ്ഞാ. ഊരിലെല്ലാരും പറയണത് കേട്ടിട്ട് എനിക്കിപ്പോഴും വിശ്വാസമാവണില്ല. എനിക്കുറപ്പാ നീ എന്നെ ചതിക്കൂല. അതോ എല്ലാരും പറയണത് നേരാണ? കേട്ടത് നേരല്ലെന്ന് പറടാ, നിന്റെ ചന്ദ്രുവിനോട് പറടാ. എന്താണോ നീയൊന്നും മിണ്ടാത്ത, നീ എന്നെ ചതിക്കരുന്ന പറടാ, ചതിക്കരുന്നാന്ന്. അപ്പൊ നീ എന്റെ ചെമ്പകത്തെ വല്ലോരും തിന്നാ കൊടുക്കാ പോലാ പട്ടി. എനിക്കറിയണാ, മോന്താനിത്തിരി റാക്ക് കിട്ടിക്കഴിഞ്ഞാ ഏത് ചീഞ്ഞളിഞ്ഞ ശവം കോരിയെടുക്കണ ചെറ്റിയല്ലടാ നീ. പെങ്ങളെ കൂട്ടിക്കൊടുക്കാരെ കൊണ്ട് പോലീസ് ചാമാൻ എത്ര കുപ്പി റാക്കാണെന്ന് നിനക്ക് തന്നെ പട്ടി. പറയണ പറയാൻ, കാശിനു വേണ്ടി പെങ്ങളെ വേഷപ്പണിക്ക് വിടാൻ മടിക്കാത്ത പരമ നാറി. എന്റെ ചെമ്പകത്തെ പറ്റി ഇരപ്പാളിത്തരം പറഞ്ഞ ശിവന് കണ്ണുമുക്കും കാണേല. ആരാന്നും എന്താന്ന് നോക്കൂല, ചവിട്ടി കൊല്ലു ഞാൻ പുല്ലേ. എനിക്കെല്ലാത്തിലും വരുന്ന എന്റെ ചെമ്പകവാ, എനിക്ക് അവളെ രാസാത്തിയാക്കണം. എന്റെ പെങ്ങളെ കിനാവ് കണ്ടോണ്ടിരിക്കാൻ ശിവൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇനിയോട്ട് ആരും ചെമ്പകത്തെ ഓർത്ത് പനിക്കുകയും വേണ്ട. എന്റെ കൊച്ചിനൊരു നല്ല കാലം വരാൻ പോണത് കണ്ടപ്പോ സഹിക്കണില്ല. ഹാ.